നമസ്കാരം. യൂട്യൂബിൽ നിന്നും പണം ഉണ്ടാക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം എല്ലാവരും തന്നെ ചാനലുകൾ തുടങ്ങുന്നത്. പാഷനാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും തന്നെ ഇതിൽ നിന്നും എന്തെങ്കിലും ഏണിങ്സ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനലുകൾ തുടങ്ങുന്നതും അതുപോലെ തന്നെ നമ്മൾ വീഡിയോകൾ ഇട്ട് തുടങ്ങുന്നതും. അതേ രീതിയിൽ തന്നെ നമുക്ക് ഫേസ്ബുക്കിലും ഇതുപോലെ തന്നെ ഇപ്പോൾ മോണിറ്റൈസേഷൻ പോളിസി എല്ലാം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്നും നമുക്ക് അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണോ നമുക്ക് പണം ലഭിക്കുന്നത് അതേ മാർഗത്തിൽ തന്നെ നമുക്ക് ഫേസ്ബുക്കിലും നമുക്ക് ഇതുപോലെ തന്നെ മോണിറ്റൈസേഷൻ ചെയ്യുകയും അതിലൂടെ നമുക്ക് പണം സമ്പാദിക്കുകയും ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അത് ആർക്കൊക്കെ ലഭിക്കും, അത് എങ്ങനെയാണെന്നതിന്റെ വിശദമായ കാര്യങ്ങളിലൊക്കെ നമുക്ക് കിടക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ വാസ്റ്റിൻ. യൂട്യൂബിൽ നമുക്ക് ഇതുപോലെ തന്നെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എലിജിബിൾ ആകണമെങ്കിൽ അതിനകത്ത് ചില യോഗ്യതകളെല്ലാം വേണമെന്ന് നമുക്കറിയാം. അതായത് 1000 സബ്സ്ക്രൈബേഴ്സും 4000 മണിക്കൂർ വാച്ച് ടൈം, അതായത് 240,000 മിനിറ്റ് വാച്ച് ടൈം കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷന് എലിജിബിൾ ആവുകയുള്ളൂ. കൂടാതെ നമുക്ക് ഈ 1000 സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഇതിനുള്ളിൽ തന്നെ ഈ അവസാനത്തെ 365 ദിവസത്തിനുള്ളിൽ, അതായത് ലാസ്റ്റ് ഡേ 1 ഇയറിനുള്ളിൽ, ഈ പറഞ്ഞ 4000 മണിക്കൂർ അഥവാ 240,000 മിനിറ്റ് വാച്ച് അവർ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഒരു സങ്കീർണമായ പ്രക്രിയ തന്നെയാണ്. ഇപ്പോൾ ചാനൽ നടത്തുന്ന പലരും തന്നെ ഇത്തരം സങ്കീർണമായ പ്രക്രിയയിലൂടെ കടന്നു വന്നാണ് ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും ഏണിങ്സ് കിട്ടുന്നത്. എന്നാൽ നമുക്ക് ഈ ക്രൈറ്റീരിയ നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ആവുകയും നമുക്ക് മോണിറ്റൈസേഷൻ ചിലപ്പോൾ എനേബിൾ ആവുകയും ചെയ്യും. പക്ഷേ മതിയായിട്ടുള്ള വാച്ച് ടൈം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഫേസ്ബുക്കിൽ അവിടെ പ്രസക്തി വരുന്നത്. ഫേസ്ബുക്കിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി നമുക്ക് റീച്ച് ചെയ്യപ്പെടുവാൻ വളരെയേറെ സാധ്യതകളുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് ആർക്കൊക്കെ ലഭിക്കുമെന്ന് നമുക്ക് നോക്കാം. അതായത് ഫേസ്ബുക്കിന് നമുക്ക് പ്രൊഫൈലിൽ നമുക്ക് ഇത് മോണിറ്റൈസ് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഫേസ്ബുക്കിന് ഒരു പേജ് വേണം. ഫേസ്ബുക്ക് പേജിലൂടെ നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് മോണിറ്റൈസ് ചെയ്യുവാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ഇനി ഫേസ്ബുക്കിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് 10,000 ഫോളോവേഴ്സും 10,000 ലൈക്കുള്ള ഒരു പേജും നമുക്ക് വേണം ഫേസ്ബുക്കിൽ ഇതുപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധ്യമാവുന്നത്. അപ്പോൾ യൂട്യൂബും ഫേസ്ബുക്കും ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി റീച്ച് ചെയ്യപ്പെടുവാൻ സാധ്യതയുള്ള ഒരു മാധ്യമമാണ് ഈ ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ നമുക്ക് വെറുതെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ആളുകൾ വെറുതെ കയറി അതിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വളരെ റീച്ചുള്ള ഒരു പേജാണെങ്കിൽ നമുക്ക് ഇടക്ക് കയറി വരികയും അത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുകയും ചെയ്യാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഫേസ്ബുക്ക് പേജ് യൂട്യൂബിനെ പോലെയല്ല, ഫേസ്ബുക്ക് പേജ് നമുക്ക് ഫേസ്ബുക്കിന് നമുക്ക് പണം കൊടുത്തുകൊണ്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടായത്. നമുക്ക് ഒരേ വീഡിയോ മാത്രമായിട്ട് ബൂസ്റ്റ് ചെയ്യാം, നമുക്ക് അതിനകത്ത് നമ്മുടെ ഫേസ്ബുക്ക് പേജും ബൂസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കുന്ന പൈസക്ക് അനുസരിച്ച് നമുക്ക് ഇത് കള്ളത്തരമൊന്നുമല്ല, അത് അവർ ചെയ്തു തരുന്ന ഒരു സൗകര്യമാണ്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് അവർ നോട്ടിഫിക്കേഷൻ അയക്കുകയും കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും അവർക്ക് ചാനൽ ഇഷ്ടപ്പെടുകയും ഫോളോവേഴ്സ് അതിലൂടെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് റീച്ച് ആകുവാനുള്ള സാധ്യതകളുണ്ട്. കാരണം എനിക്ക് ഫേസ്ബുക്ക് പേജ് ഉണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ശ്രദ്ധിക്കാറില്ല, ഇനി ശ്രദ്ധിച്ചു തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും ഒരു ഫേസ്ബുക്ക് പേജ്, അതായത് നിങ്ങൾ യൂട്യൂബ് ഗൗരവമായി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാവും. ഇനി പുതിയതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്തായാലും ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഈ അത്രയും വെരിഫൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്ക് നമുക്ക് സ്വന്തമായിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കണം പോസ്റ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് കുറച്ച് പോളിസികളുണ്ട്, അതെന്താണെന്ന് നമുക്ക് ഞാൻ പിന്നാലെ ഞാൻ പറയാം. അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ എന്തായാലും പ്രയോജനം ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്ക് ഫേസ്ബുക്കിലെ പ്രധാനപ്പെട്ട പോളിസികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫേസ്ബുക്കിലെ ഗൈഡ് ലൈനുകളും പോളിസികളിലും എല്ലാം തന്നെ യൂട്യൂബിലെ പോലെയൊക്കെ തന്നെയാണ്. എന്നാൽ രണ്ടും ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നവർ വേറെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്.
അതായത് നമ്മൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്തൊക്കെ മ്യൂസിക് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ യൂട്യൂബിൽ നിന്നും എടുത്ത മ്യൂസിക്കുകളാണ് ആഡ് ചെയ്യാറുള്ളത്, കൂടാതെ ഇമേജുകളും. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എടുക്കുന്ന മ്യൂസിക്കുകൾ ഒരിക്കലും നമ്മൾ ഫേസ്ബുക്ക് അംഗീകരിക്കുകയില്ല, അത് സപ്പോർട്ട് ചെയ്യുകയില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഫേസ്ബുക്കിന്റെ തന്നെ നമ്മുടെ ഓഡിയോ ലൈബ്രറിയിലും അത് അവരുടേതായ മ്യൂസിക്കുകൾ ലഭ്യമാണ്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് നമുക്ക് യൂട്യൂബിലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന പോലെ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുമ്പോഴും ഇത്തരം കാര്യങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കണം. കാര്യം ഷെയർഡ് ആകുമ്പോൾ അത് കുഴപ്പമില്ല ഫേസ്ബുക്കിൽ. അപ്പോൾ നമുക്ക് ഫേസ്ബുക്കിന് വേണ്ടി നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫേസ്ബുക്കിന്റേതായ ഓഡിയോ തന്നെ എടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടതും വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. കൂടാതെ നമ്മൾ ഈ ട്രാവൽ ബ്ലോഗിംഗ് പോലെയുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഈ വിദേശ രാജ്യങ്ങളെ പരിചയപ്പെടുത്തുന്ന, അതായത് ഇപ്പൊ നമ്മളൊരു 10 രാജ്യങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ അവിടുത്തെ ചില വീഡിയോ ഫുട്ടേജുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അത് നമുക്കത് ക്രിയേറ്റീവ് കോമൺ ആയിട്ടുള്ള വിഭാഗത്തിൽ നിന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്തരം ഫുട്ടേജുകൾ നമുക്ക് ലഭ്യമാണ്. കൂടാതെ വേറെ ചില വെബ്സൈറ്റുകളിൽ നിന്നെല്ലാം ലഭ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഈ രണ്ടും കൂടി കൈകാര്യം ചെയ്യുന്നവർ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. പിന്നെ കൂടാതെ മറ്റു ചില കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനുകളെല്ലാം യൂട്യൂബിൽ ഇതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളെ വെച്ചുള്ള വീഡിയോകളൊന്നും നമുക്ക് ഫേസ്ബുക്കും ഇതുപോലെ തന്നെ അനുവദിക്കുന്നില്ല എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യം തന്നെയാണ്. നമുക്ക് ഇതുപോലെ തന്നെ കോപ്പിറൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടൻസോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സ്ട്രൈക്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 7 ദിവസത്തേക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ അവർ സസ്പെൻഡ് ചെയ്ത് കളയും. അടുത്ത സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമുക്ക് പിന്നീട് എന്തെങ്കിലും അടുത്ത സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് പിന്നീട് 3 മാസം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ 3 മാസത്തേക്ക് നമുക്ക് പിന്നെ ഒന്നും വരാതെ സൂക്ഷിക്കേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ്. അടുത്തായിട്ട് നമുക്ക് പിന്നെ വരുന്ന സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 മാസത്തേക്ക് നമ്മുടെ അക്കൗണ്ട് തന്നെ സസ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത്രയും കാലയളവിലേക്ക് നമുക്ക് ഒന്നും പോസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യമല്ല, യൂട്യൂബിൽ റെസ്പോണ്ട് ചെയ്യാനൊന്നും സാധ്യമല്ല. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് 3 മാസത്തേക്ക് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് അതിന് നമ്മൾ അത് പിൻവലിക്കുക അല്ലെങ്കിൽ അതിന് മറ്റ് മാർഗങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ അതോടെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് അവർ അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ എന്ത് ടെർമിനേറ്റ് ചെയ്ത് കളയുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബിലെ ഫേസ്ബുക്കിലെ പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഈ നേരത്തെ ഫേസ്ബുക്കിൽ ഒരു മിനിമം ഒരു വീഡിയോയുടെ ഒരു ലെങ്ത് ഉണ്ടായിരുന്നു 3 മിനിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 1 മിനിറ്റ് ആക്കി ചുരുക്കിയിട്ടുണ്ട്. കാര്യം ടിക്ടോക്കിനെ ഇതുപോലെ ഓവർടേക്ക് ചെയ്ത് വന്നിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഫേസ്ബുക്ക് ഇതുപോലെ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് രീതിയിലുള്ള ഷോർട്ട് വീഡിയോകൾ നമുക്ക് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നവർക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെയുള്ളൊരു വീഡിയോ നമുക്ക് ഇതുപോലെ തന്നെ യൂട്യൂബിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അകപ്പാടെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഒരു കണ്ടൻസ് ആണെങ്കിൽ അതിനകത്ത് നമുക്ക് യാതൊരു ഈ മറ്റേ കോപ്പിറൈറ്റഡ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിനേക്കാളും വളരെയേറെ റീച്ച് ചെയ്യപ്പെടുകയെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ട് ചെയ്യാത്തവർ അതിൽ കൂടിയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ, ഏതായാലും ചിലപ്പോൾ ഒരേ സമയം 2 ഫേസ്ബുക്ക് പേജും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്കിൽ നിന്നായിരിക്കും ആദ്യമായിട്ട് മോണിറ്റൈസേഷൻ കിട്ടുന്ന എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ പലരും അതിനകത്ത് കൂടി നമുക്ക് ക്യാഷ് ഉണ്ടാക്കാനെല്ലാം തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്തായി നമുക്ക് 2 മാർഗങ്ങളിലൂടെയാണ് നമുക്ക് ഇതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ പണമുണ്ടാക്കാൻ സാധിക്കുന്നത്. അതായത് വീഡിയോ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയും ഇൻസ്റ്റന്റ് ആർട്ടിക്കിളിലൂടെയും. ഇൻസ്റ്റന്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് അപ്പോഴപ്പോൾ വരുന്ന വാർത്തകൾ നമുക്ക് ഈ ആർട്ടിക്കിളുകളിലൂടെ നമുക്ക് യൂട്യൂബിൽ ടെക്സ്റ്റ് രൂപത്തിലൊക്കെ നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതിനാണ് ഇൻസ്റ്റന്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കും. ഇപ്പോൾ നമുക്ക് വീഡിയോ കണ്ടന്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ കൂടുതലായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫേസ്ബുക്ക് തരുന്ന മറ്റൊരു സൗകര്യമാണ് നമ്മുടെ ഒരേ വീഡിയോ തന്നെ നമുക്ക് നമ്മുടെ മൾട്ടിപ്പിൾ പേജുകളിലേക്ക് ക്രോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ മറ്റൊരു സൗകര്യമാണ് നമുക്ക് വേറെ ഒരു ഫേസ്ബുക്ക് പേജിലുള്ള വ്യക്തിയുടെ പോസ്റ്റും നമ്മുടെ പോസ്റ്റും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ക്രോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും ഫേസ്ബുക്ക് തരുന്ന നല്ലൊരു ഫീച്ചറാണ്. ഇത്രയൊക്കെ ഫീച്ചറുകൾ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി യൂട്യൂബിലും മറ്റൊക്കെ വീഡിയോ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഒരു ഫേസ്ബുക്ക് പേജിനും കൂടി ഉതകുന്ന രീതിയിൽ വീഡിയോ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പേജ് ഇല്ലാത്തവർ ഒരു എത്രയും പെട്ടെന്ന് തന്നെ ഒരു പേജ് തുടങ്ങുകയും അതിലൂടെ തന്നെ നമുക്ക് ഈ യൂട്യൂബ് കൊണ്ടുപോകുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് ഫേസ്ബുക്ക് ഒരുമിച്ച് കൊണ്ടുപോവുകയും 2 കൂടിയും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുവാനായിട്ടും സാധിക്കുന്നതാണ്.
അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുവിധം ഇഷ്ടമാവുകയും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകുകയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യുക. കാരണം ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ മുന്നേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയാത്തത് അതുകൊണ്ടാണ്. കൂടാതെ വീഡിയോക്ക് ഒരു ലൈക്ക് നൽകി വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. സ്നേഹപൂർവ്വം ജോൺ ബോസ്റ്റ്.